ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ യാത്ര റിയാദിൽ നിന്നും 200 കിലോമീറ്റർ അപ്പുറത്തുള്ള റൗദത്തുൽ സുദൈറിലേക്കാണ്. സുമിം ഷായ്ക്കും മക്കളും കൂടെ ഉണ്ട്. ഷായ്ക്കയുടെ ബ്രദേഴ്സ് ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് വന്നിട്ട് എന്നെ എപ്പോഴും കൊതിപ്പിക്കാറുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എപ്പോഴാണ് നമുക്കൊരു അവസരം ഒത്ത് വന്നത്? 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റായി. ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോയത് അൽസവീഹ് ഹെറിറ്റേജ് ഹൗസിലേക്കാണ്. അവിടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ കാണിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. തണുപ്പ് കാലങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പള്ളിയുടെ താഴേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് താഴേക്ക് ഒട്ടും തന്നെ വെളിച്ചം കയറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ടോർച്ച് ലൈറ്റ് കരുതണം. താഴെ നമ്മൾ കണ്ട അതേപോലെ തന്നെയാണ് പള്ളിയുടെ മുകളിലെ ഡിസൈനും അവർ ചെയ്തിട്ടുള്ളത്.
പിന്നെ നമ്മൾ പോയത് ഒരു ഡേറ്റ്സ് ഫാമിലേക്കായിരുന്നു. ഡേറ്റ്സ് കൂടാണ്ട് അവിടെ മുന്തിരി, ലെമൺ, ഓറഞ്ച്, ചില്ലി ഒക്കെയാണ് ഉള്ളത്. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു. കുതിരക്ക് സവാരി അറിയാലോ, നമുക്ക് അറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. രാത്രി ഇപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ടാണ് പിന്നെ തിരിച്ചു പോന്നത്. ഇനിയിവിടെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. പെട്ടെന്ന് ഇരുട്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. ഇനി പിന്നീട് ഒരിക്കൽ വരാമെന്ന് വിചാരിച്ചു.